അമ്പലത്തിലെ ഓഫീസിലെ റെസീറ്റ് എഴുതാനിരുന്ന ആള് ജോലി മതിയാക്കി പോയി. ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ചെലവെങ്കിലും ഒന്ന് നടന്നു പോവായിരുന്നു. അതിന് രസീത് എഴുതാൻ നിങ്ങൾക്ക് അക്ഷരം അറിയോ? അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട, നിന്നെക്കാളും കൂടുതൽ ഞാൻ സ്കൂളിൽ പോയതാ. പക്ഷെ ആ ജോലിയും കിട്ടത്തില്ല. എന്ന് വെച്ചാ അതുപോലൊരു നല്ല പേരാണല്ലോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമ്മ ശ്രീകോവില് തുറന്നിടും, മോൻ തിരുവാഭരണം മോട്ടിക്ക് വന്ന ഒരാള് പറഞ്ഞത്. ആ അതില് സത്യം ഉണ്ടല്ലോ. നിങ്ങൾ വെറുതെ ആ ജോലിയൊന്നും ചെയ്യാൻ പോണ്ട, പോയാലേ അമ്പലത്തിലെ വരുമാനം മുഴുവൻ അവർക്ക് കിട്ടൂല. എന്ന് വെച്ചാ പണം കണ്ട അമ്മയ്ക്കും മോക്കും സഹിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെ ജീവിക്കുന്നേ പറയുന്നേ? കഷ്ടിച്ച് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാ 3 നേരം ആഹാരം കഴിക്കാനുള്ള വക എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചോളാം. അത് കഴിഞ്ഞും വേണ്ടേ മരുന്നിനും മന്ത്രത്തിനും ഒക്കെ പൈസ? ഇപ്പോഴും അണിഞ്ഞൊരുങ്ങിയൊക്കെ തന്നെയാ നടപ്പ്. ദാരിദ്ര്യമാണെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. എന്താ മോനെ? ഒരു വിശേഷമുണ്ട്. മോക്ക് വിശേഷമുണ്ടോ? നന്നായി മോനെ, നന്നായി. ശത്രുതയൊക്കെ വെടിഞ്ഞ് നന്നായിട്ട് ജീവിക്ക. ഒരമ്മയൊക്കെ ആയിക്കഴിയുമ്പം അവള് നല്ല സ്വഭാവക്കാരിയാവും. അല്ല ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഇതാണ് വിശേഷം, മോൾ ഇനി സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കും. മോളുടെ കാമുകം മാറാൻ ഞാൻ കണ്ടുകൊണ്ട് മടുത്തു. ഇനിയിപ്പോ അവർക്ക് ആർക്കെങ്കിലും മോളെ അങ്ങ് പിടിച്ചു കൊടുക്ക. കുറെ ദിവസമായിട്ട് ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു, ഇന്ന് അതിനുള്ള സമയം കിട്ടിയത്. മോനെ ഇപ്പൊ തന്നെ ജീവിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുക. അതിന്റെ കൂടെ ഇവളെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവിട്ട നട്ടം തിരിയും മോനെ. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇപ്പൊ ഇവളാണ് എന്റെ വിഷയം. നന്നായി, ഇത്തിരി വൈകിപ്പോയെങ്കിലും ഇതൊരു നല്ല തീരുമാനം തന്നെയാ. അളിയന് പറ്റിയ പെണ്ണല്ലേ ഇവള്? അളിയന്റെ കുടുംബത്തിന് ചേർന്നവളും അല്ല. അങ്ങനെയുള്ളപ്പോ അവൾ അവൾക്ക് ചേർന്ന അവളുടെ അമ്മയ്ക്കൊപ്പം ഇവിടെ ജീവിക്കുന്നത് തന്നെയാ നല്ലത്. അവൾക്ക് ചേർന്ന അമ്മയ്ക്കൊപ്പം അല്ല, ആങ്ങളയ്ക്കൊപ്പം. ഇതോടെ എല്ലാ ബന്ധങ്ങളും കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ പുരാവസ്തു എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് വീട്ടില്, അവരെ വിടേണ്ടടുത്ത് ഞാൻ വിട്ടോളാം. മോൾക്ക് വിശേഷമുണ്ടെന്ന്, ഇത്രയും കാലം അത് ഉണ്ടാകാതിരുന്നതും ഒരു കുഞ്ഞ് ജനിക്കാതിരുന്നതും എന്റെ മഹാഭാഗ്യം. ഇത്രയും കാലം ഞാൻ അനുഭവിച്ചു ഈ തലവേദന, ഇനി നിങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ചങ്ങ് അനുഭവിക്കാം. വീടിപ്പ തന്നെ പട്ടിണിയാ. ഇവള് വന്നതുകൊണ്ട് അത് കൂടത്തേ ഉള്ളൂ. പട്ടിണി മരണം സംഭവിക്കട്ടെ, വിശപ്പിന്റെ വില ഇവിടെ അറിയട്ടെ, എന്നാലും നന്നാവില്ല. എന്തായാലും എന്റെ പാർട്ട് കഴിഞ്ഞു. ഇതാണ് ഈ കഥയുടെ ക്ലൈമാക്സ്. ഒരിക്കൽ ഒരുത്തൻ ഒരു പൂതനെ സ്നേഹിച്ചു, കല്യാണവും കഴിച്ചു. അവളുടെ സ്വഭാവം അറിയാതെ അവളങ്ങ് തിമിർത്താടി. ആ ആട്ടോ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഭർത്താവ് ക്ലൈമാക്സിൽ അവളെ തിരികെ കൊണ്ടുവന്ന് വിട്ടു. എന്നാ പോട്ടെ, എല്ലാവർക്കും നന്ദി, എല്ലാത്തിനും. അളിയോ അപ്പൊ ശരി. എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് അവിടെ നിൽക്കണ്ടായിരുന്നോടി. 18 അടവും കഴിഞ്ഞു, അതെല്ലാം പിടിക്കപ്പെട്ടു. ഇനി ഏതടവെടുത്താലും അടി കിട്ടത്തേ ഉള്ളൂ. നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ നന്ദൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരുന്നെങ്കിൽ പല ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോയനെ. ഇപ്പൊ പുണ്യാളനായി, പരിശുദ്ധൻ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. ഇനിയിപ്പൊ എല്ലാവർക്കും മുഖത്തോട് മുഖം നോക്കി ഒന്നിച്ചങ്ങനെ ഇരിക്കാം. ഡേ,
തട്ടുകടയിലൊക്കെ നിന്നല്ലേ, അതുകൊണ്ട് ആ പണിയൊക്കെ അറിയാലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്ക്. ഇനിയും ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ തരണേ. അത് ചെയ്യാനല്ല, കേൾക്കാനാ. വല്ലവളുടെയും കരളില്ല ജീവിതം, എന്നിട്ടും അഹങ്കാരം വിട്ടിട്ടില്ല. കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് പോയാ മതിയായിരുന്നു. ഞാനിപ്പോ ശരിക്കും ഫിറ്റാച്ചാ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാ ശരത്തേട്ടിനെ കുറിച്ചുള്ള അന്വേഷണം. അയാളെ മോളു ഇപ്പോ ശരിക്കും സംശയിക്കുന്നുണ്ടല്ലേ? എന്ന് പറയാറായിട്ടില്ല, എങ്കിലും എന്തോ ഒരു തീപ്പൊരി ഉള്ളിൽ വീണിട്ടുണ്ട്. പറഞ്ഞത് ഇന്ന് ചെയ്തു. അച്ഛൻ്റെ മോളെ അവളുടെ വീട്ടിൽ വിട്ടു. നന്നായി, ഇനി അവൾ കഷ്ടപ്പാടറിഞ്ഞ് ജീവിക്കട്ടെ. എന്ത് കഷ്ടപ്പാട്? ആങ്ങളെ ആരോഗ്യം വീണ്ടെടുത്ത് വരിക, അവനിനെയും ഗുണ്ടായസത്തിലേക്ക് ഇറങ്ങും. ആ മാർഗത്തിലൂടെ ആവശ്യമുള്ള പണവും നേടും. എങ്കിൽ അവന് ഞാൻ ദാനം കൊടുത്ത കരളിന്റെ പ്രവർത്തനം ഇല്ലാതാവും. അവനെ ഞാൻ തന്നെ കൊല്ലും. അതിനൊരു സംശയവും വേണ്ട. എന്തായാലും നന്ദേട്ടൻ കാട്ടിയ നല്ല പ്രവൃത്തിയാ. ഇനി തിരികെ വന്ന് കാലു പിടിച്ചാലും അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റരുത്. തിരികെ പോണം ഇനി നന്ദേട്ടൻ സ്വന്തം കുടുംബത്തിലേക്ക്. പിന്നെ അവിടെ ഇപ്പൊ അച്ഛന്റെ അമ്മയുണ്ട്, അമ്മ ഇവിടേക്ക് കൊണ്ടുവിടാം. അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മുത്തശ്ശി പൂർണ്ണമായിട്ടും മാറി എല്ലാ അർത്ഥത്തിലും. അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും മാറാത്തത് അച്ഛൻ്റെ മക്കൾ തന്നെയാ. മാറിയതായിട്ട് നടിക്കും, പിന്നീട് മാറി പിളർക്കുന്ന പ്രവൃത്തി ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോ അതേപ്പറ്റിയൊന്ന് ചിന്തിക്കണ്ട. ആ ബന്ധം തീർന്നു, മോൻ സ്വതന്ത്രനായി. ഇനി കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അച്ഛനെ അമ്മയെ നോക്കി കഴിയണം. തൽക്കാലം ഇപ്പൊ അവിടെ ശരത്തേട്ടനുണ്ട്. പിന്നെ ഞാൻ തട്ടുകട നടത്തുന്ന വിവരം അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാനൊരു മടി. നയനെ കളഞ്ഞല്ലോ, ഇനിയെല്ലാം സാവകാശമായാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോ നിമിത്തമായിട്ട് വന്നത് നന്ദേട്ടനാ. അതിന്റെ ഐശ്വര്യം ഇനി മുന്നോട്ടുണ്ടാവട്ടെ. അച്ഛാ പോയിട്ട് വരാം. നീ വന്ന ശേഷം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്ന് മാത്രമല്ല, ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ട്. പക്ഷേ ഞാൻ നീരജേട്ടന്റെ ബൈക്ക് കയറി യാത്ര ചെയ്തത് ശരത്തേട്ടൻ പറഞ്ഞ് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അല്ല, ഇനി ഇപ്പോഴാ സംശയം ഒന്ന് ബലപ്പിച്ചാലോ? എന്റെ വീട്ടിലും വിവാഹത്തിനായി നല്ല സമ്മർദ്ദമുണ്ട്. നിനക്കും ഏജ് ഓവറായി വരികയാണല്ലോ. പിന്നെ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ഫാമിലി ചെന്ന് കയറുന്നതിനേക്കാൾ നല്ലത് അറിയുന്നവർ തമ്മിൽ ഒന്നിക്കുന്നതല്ലേ. എനിക്ക് വിവാഹം കേൾക്കുമ്പോഴേ പേടിയാ. എന്റെ ഏട്ടന്റെ ജീവിതം തന്നെ കാരണം. പിന്നെ ഒരാള് ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അയാളെ നന്നായിട്ട് അടുത്തറിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഞാൻ നീരജേട്ടന്റെ അഭിപ്രായത്തിന് എതിരല്ല. എന്നാ ധൈര്യമായിട്ട് വരട്ടെ. അയ്യോ പെട്ടെന്ന് വേണ്ട, കുറച്ചുകൂടി സാവകാശം കൊടുക്ക. ആ ഹായ്.
ഹലോ. ഹായ് സർ. ഹായ് രാഖി. രാഖി ഇവന്റെ സ്ഥാപനത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്തവന് എനിക്ക് പരിചയമില്ലാതിരിക്കും. ഉള്ളത് പറയാലോ, രാഖിക്ക് ഒരു പയ്യനെ തരുന്നുണ്ടെന്ന് രോഹിണി പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം വന്നത് ദാ ഇവന്റെ മുഖ. നല്ലവനാട്ടോ, കുടുംബത്തേക്ക് ഏറ്റവും കൊള്ളാവുന്നവനാ. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സാറ് ട്യൂട്ടോറിയലില്, മാക്സ്. പിന്നെ ബാങ്കില് ജോലിയൊക്കെ കിട്ടിയത്. ഞങ്ങൾ തമ്മിൽ ചേരുമെങ്കിൽ എന്നാ സാറ് തന്നെ അങ്ങ് ആലോചിച്ചു. എന്നാ ശരി, ഞാൻ പോട്ടെ. പരിചയമുള്ളതുകൊണ്ട് മുഖവരിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, ധൈര്യമായിട്ട് കൈകൊടുക്കണം. ഞങ്ങളും വിവാഹത്തെ പറ്റി തന്നെയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ നേരത്ത് ദൈവഹിതം പോലെയാ സാർ ഇവിടെ എത്തിയത്. ആ വീട്ടില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, രാഖിക്ക് പോലും അറിയാത്ത ചില പ്രശ്നങ്ങൾ. അതൊക്കെ സോൾവ് ചെയ്തിട്ട് നമുക്ക് മാരേജിലേക്ക് കിടക്കാം. എനിക്കൊരാളെ കാണാനുണ്ട്. ഇനിയും എന്തിനടാ ഇങ്ങനെ ഒരു സാവകാശം? എത്രയും പെട്ടെന്ന് മലപ്പുറത്തെത്തണം. കാര്യങ്ങളെല്ലാം ഞാനൊരു ലെവലാക്കി വെച്ചിരിക്കാം, ഉടനെ അങ്ങോട്ട് പുറപ്പെടുക. അതിനിടയിൽ വേറൊരു തലവേദന ഉണ്ടായി, വീണ്ടും അവൾ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തു. മോചിത, നമ്മൾ തമ്മിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന പോലും സൂക്ഷിക്കണം. മോചിത സംശയിച്ചിട്ടുണ്ടെങ്കിൽ മഫ്തിയിലുള്ള പോലീസ് നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവും. ഭയന്നാ കാര്യം നടക്കില്ല. തൽക്കാലം മാറി നിൽക്കുന്ന ബുദ്ധി. ലീനയുടെ അങ്കിൾ ഉടനെ പണം തരാന്ന് പറയുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പോവാൻ പേടിയാ. മൊത്തത്തില് തളയ്ക്കപ്പെട്ട പോലെയായി കാര്യങ്ങൾ. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് മലപ്പുറത്ത് നിന്റെ കെട്ടുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം കോടികൾ തട്ടി നമുക്ക് ഗൾഫിലേക്ക് മുങ്ങിയാലടാ. പിന്നെ ഇത്ര ഇവിടെ കിടന്ന് കളിച്ചത് എന്തിനു വേണ്ടിയാടാ? ഇനി ആശിച്ചതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടേ ഞാൻ മടങ്ങും. അതിനാരെ തടസ്സം നിന്നാലും അവരെ കൊന്ന് തന്നെ ഞാൻ പരിഹാരം കാണും. അധികാരത്തോടെ ഏതവനാ സ്കൂട്ടർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഏതോ ഒരുത്തൻ സ്കൂട്ടർ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. അയ്യോ സോറി, അത് എന്റെ സ്കൂട്ടറാ. പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാൻ സ്റ്റേഷനിൽ വരേണ്ടി വന്നേനെ. എനിക്കിവിടെ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഓട്ടത്തിലാ. അതിനിടയിൽ പാർക്കിങ്ങിന്റെ കാര്യങ്ങൾ മറന്നുപോയി. അല്ല, മോജിത ജോയിൻ ചെയ്തോ? ഞാൻ നരനെ സഹായിച്ചതിൽ ഏറ്റവും കൂടുതൽ അമർഷമുള്ളത് ശരത്തേട്ടനാണല്ലേ. അത് പിന്നെ ഉണ്ടാവാതിരിക്കോ, അവൻ അത്രയ്ക്ക് ക്രിമിനൽ അല്ലേ. എന്നിട്ട് അവനുമായി ശരത്തേട്ടന് നല്ല ബന്ധമായിരുന്നല്ലോ മുൻപ്. അത് എനിക്ക് അവനോടുള്ള ഇഷ്ടമായിട്ട് മോജിത കാണണ്ട. എനിക്ക് ഗുണ്ടകളെ ഭയങ്കര പേടിയാ, അതുകൊണ്ട് ഒരുത്തിനെ പിണക്കണ്ടാന്ന് കരുതി രമ്യതല് പോയി, അത്രേ ഉള്ളൂ. ഇപ്പോഴേ അവൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ശരത്തേട്ടൻ അവനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു എന്ന. അങ്ങനെ അവന്റെ മരണം ആഗ്രഹിച്ച് എപ്പോഴെങ്കിലും ശരത്തേട്ടൻ ഹോസ്പിറ്റലിൽ വന്നായിരുന്നോ? ഏയ്, ഒരിക്കലുമില്ല. അവൻ പറയുന്നൊന്നും മോചിത വിശ്വസിക്കരുത്. കരള് ദാനമായി കൊടുത്തതുകൊണ്ട് സിമ്പതിയിലൂടെ മോചിതയുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറണ ആ റാസ്കലിന്റെ ശ്രമം. അങ്ങനെ എന്റെ ജീവിതത്തിൽ അവൻ ഇടം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെന്നറിയാം, എങ്കിലും മോചിതയ്ക്കൊപ്പം അവന്റെ അച്ഛനുണ്ടല്ലോ, അയാളെ അവൻ സ്വാധീനിക്കാൻ ശ്രമിക്കും. സ്വന്തം മോനെ കുത്തിയ ആളാണ് അച്ഛൻ, അങ്ങനെയുള്ള ആള് ഒരിക്കലും ഞങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കില്ല. ഉള്ളില് പകയുമായി നടക്കുന്നവരായവന്മാരൊക്കെ എപ്പോഴാ തനി സ്വഭാവം കാട്ടുന്നെന്ന് പറയാൻ പറ്റില്ല. ആരെയും അമിതമായി വിശ്വസിക്കാൻ പാടില്ല.
അപ്പോ രോഹിണി ചേച്ചിയെ ലച്ചുമോളെ അന്വേഷിച്ചതായി പറഞ്ഞേക്ക്. അതെ, ഇനി ആ പാർക്കിങ്ങിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഓനെ കണ്ടപ്പോ പരിചയപ്പെട്ടപ്പോ എനിക്ക് ഓനെ തന്നെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ച മോള ഒടുക്കോ ചെക്കന്റെ വീട്ടുകാരെ പങ്കെടുപ്പിക്കാതെ തന്നെ നിക്കാഹു അങ്ങ് നടത്തി. ഒന്നൊന്നര മാസം താമസിച്ചിട്ട് ഖത്തറിലേക്ക് പോയ ആള് ഇപ്പോഴാ നാട്ടിലെത്തുന്നത്. എന്നിട്ടു ഓൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓ അന്ന് കാണിച്ച സ്നേഹമൊക്കെ ശരിയായിരുന്നു എന്നാ ഇപ്പൊ എന്റെ സംശയം. മോളെ, അന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പിന്നെ എന്താ ഓനൊന്ന് വിളിക്കാത്തത്? ഇക്കയ്ക്ക് നാട്ടിലെത്തിയ ശേഷം എന്തേലും ആപത്തുണ്ടായെന്ന് എന്റെ പേടി. ഞാൻ ഏതായാലും അവസാനമായിട്ട് വിളിച്ചപ്പോ ഓനെ മൊബൈലിൽ കിട്ടിയ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഓരെന്തെങ്കിലും വിവരം തരികയോ? ഏതായാലും ഓൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ മോള് കൂടെ തന്നെ കാണണം. ഓൻ തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോ മോളും പോണം. അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഓന്റെ വീട്ടുകാരറിയാതെ നടത്തിയ നിക്കാഹാണല്ലോ, അതുകൊണ്ട് ഓൻ തിരികെ വന്ന ശേഷം ഓരോനെ ബലായിട്ട് പിടിച്ചു വെച്ചിക്കണോന്നാ എന്റെ സംശയം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 10-20 ആൾക്കാർ അങ്ങോട്ട് പോവും. ബലപ്രയോഗമാണ് ബലപ്രയോഗം തന്നെ. എന്തായാലും ഓനെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. ഞാനിക്കന്റെ ചങ്കിനകത്താന്ന് പറഞ്ഞിട്ട് എന്റെ കൽബലത്തീ കാണുന്നില്ലേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ ടെലിഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തു മാഡം. ഒരു തങ്ങൾ വിളിച്ചിട്ട് മരുമോനെ കാണാനില്ല, ഈ സ്റ്റേഷൻ പരിധി തന്നെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആളിന്റെ ഫോട്ടോ കിട്ടിയോ? അയച്ചു തന്നിട്ടുണ്ട്. നല്ല പരിചയമുള്ള മുഖം, എവിടെയോ കണ്ട് മറന്നതുപോലെ. ഗൾഫിൽ നിന്ന് വന്നവൻ ഭാര്യ വീട്ടിൽ പോവാതെ ഇവിടെ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പരാതി ലഭിച്ച സ്ഥിതിക്ക് ഒന്ന് അന്വേഷിച്ചേക്കും. ചില വിവാഹ തട്ടിപ്പ് വീരന്മാര് ജില്ലതോറും ഇങ്ങനെ ഭാര്യയും കുടുംബമായിട്ട് നടക്കുന്നുണ്ട്. ആ ഗണത്തിൽപ്പെട്ട ആളാണെന്ന് പറയാൻ പറ്റില്ല. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല സാർ. ആളെ കണ്ടിട്ട് അതിന് പറ്റിയ മുഖവുമാ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഈ സുന്ദര മുഖം ഒന്ന് ചതച്ചെടുക്കണം. എന്തായാലും ഒന്ന് അന്വേഷിക്കേ. ശരി മാഡം. ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. മോൾ ഉണർന്നതിന് മുമ്പ് പോണം. ഉണർന്നു കഴിഞ്ഞ പിന്നെ ഇവിടെ ആളുണ്ടല്ലോ അല്ലേ? സാഹചര്യം ഒന്ന് മനസ്സിലാക്ക മോളു. എത്ര ദിവസാന്ന് വെച്ചാ അവിടെ നിൽക്കുന്നത്? അവിടെ നിന്നാണെങ്കിൽ വിളി വന്നിട്ട് കുറെ ദിവസമായി. എവിടെ? ഓ, മിലിറ്ററിന്ന്.
പാവം, ഇന്നലെ കഥകൾ പറഞ്ഞാ ഞാൻ ഉറക്കിയത്. ദുഷ്ട, സ്വന്തം കുഞ്ഞിനോട് പോലും എന്തിനാടാ ഈ വഞ്ചന? എന്താടോ ഇത്? മോള് കരയുമ്പോ കൂടെ കരയാനാണോ ഭാവം? നാല് നാലര വർഷം മനസ്സ് പതറാതെ എന്നെ കാത്തിരുന്ന എന്റെ ഭാര്യയാണ് എന്റെ ധൈര്യം. ആ താനിങ്ങനെ ദുർബലയാവരുത്. ഇത്തിരി കൂടി കണ്ണീര് വരാനുണ്ടല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ശരത് രോഹിണിയുടെ ജീവിതത്തിൽ നിന്ന് മാറി. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് കുറച്ച് നാളൂടെ കഴിഞ്ഞ് അറിയാൻ പറ്റും. അവന്റെ പടം പത്രത്തെ പരസ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്, അന്ന് എല്ലാവരും ഇങ്ങെത്തും. എനിക്കിഷ്ടമാണ് ആ അമ്മച്ചിയുടെ മരുമകളായി വരാൻ.